മക്കളെ, എല്ലാവർക്കും സുഖല്ലേ? നമ്മുടെ വീട്ടിലുള്ള രണ്ട് മൂന്ന് സാധനങ്ങൾ വെച്ച് സിമ്പിളായിട്ട് 10 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റണ ഒരു സ്നാക്കാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഒരു കപ്പ് അവിലെ എടുത്ത് വെള്ളം തളിച്ചു കൊടുത്ത് ഒന്ന് കുതിർത്തി വെച്ചേക്കണതാണ് കേട്ടോ. വെള്ള അവലിന് പകരം ചുമപ്പ് അവലായാലും കുഴപ്പമില്ല. രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്ത് പുഴുങ്ങി വെച്ചിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങ് നേരത്തെ കുതിർത്തി വെച്ച് അവലിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സവാള, ഒരു പച്ചമുളക്, കുറച്ച് വേപ്പില, കുറച്ച് മല്ലിയില, ഈ മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കടലമാവ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ സാമ്പാർ പൊടി, ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയില് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചേർക്കാണ്ട് വേണ്ട ഇത് കുഴച്ചെടുക്കാനായിട്ട് നല്ലോണം അമർത്തി അമർത്തി കുഴയ്ക്കുക. നല്ലോണം കുഴച്ചെടുത്തിട്ട് അതിൽ ഒട്ടും വെള്ളം ചേർക്കരുത് നമ്മൾ. ഇനി ഇത് നമുക്ക് ഷേപ്പാക്കി എടുക്കാം. കുറേശ്ശെ മാവ് ഇതിൽ നിന്ന് എടുക്കുക. കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തൊട്ട് പരട്ടിക്കോളൂ. ഫസ്റ്റ് എല്ലാം ഇതുപോലെ റൗണ്ടാക്കി ഇടാം നമുക്ക്. അപ്പം നമ്മൾ എല്ലാം റൗണ്ട് ഷേപ്പാക്കി. ഇനി നമുക്കിത് വടയുടെ ഷേപ്പിലാക്കി എടുക്കണം. ഇത്രേ ഉള്ളൂ എന്ന് ആരും വിചാരിക്കാതിട്ട് ഈ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പും കൂടി ചെയ്യാണ്ട് അതിൻ്റെ ശേഷം ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നടുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. കറക്റ്റ് ഇതൊന്ന് റൗണ്ട് ഷേപ്പാക്കി എടുക്കണേ. ഇതുപോലെ കറക്റ്റാക്കി എടുക്കണം കേട്ടോ. എവിടെയെങ്കിലും മിണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് റെഡിയാക്കി എടുക്കണം. നമുക്ക് കയ്യിൽ വെച്ച് ഇങ്ങനെ തന്നെ തട്ടി കൊടുത്താൽ മതി, കറക്റ്റായി കിട്ടിക്കോളും. ഇതുപോലെ എല്ലാ ബോൾസും നമുക്ക് റെഡിയാക്കി എടുക്കാം. എല്ലാം നമ്മൾ വടയുടെ ഷേപ്പാക്കി എടുത്തു. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നല്ല ലൂസ് ബാറ്ററാക്കി നമുക്ക് റെഡിയാക്കി എടുക്കണം. ഇത്രയും ലൂസാക്കിയിട്ട് വേണട്ട അരിപ്പൊടിയുടെ ബാറ്റർ റെഡിയാക്കാൻ. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിക്ക് 1/2 കപ്പ് വെള്ളമാണ് ഞാൻ യൂസ് ചെയ്തേക്കണത്. റെഡിയാക്കി വെച്ചേക്കണ അരിപ്പൊടിയുടെ മിക്സിൽ ഓരോ ഷേപ്പും എടുത്ത് മുക്കുക. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ലൈറ്റായിട്ട് എണ്ണ ചൂടായിട്ടുണ്ടാവാനേ പാടുള്ളൂ. ഫ്ലെയിം സിമ്മിൽ തന്നെ വെക്കണട്ട, അല്ലെങ്കിൽ ഉള്ളിൽ വെന്ത് കിട്ടില്ല. അരിപ്പൊടി ഫൈനായിട്ടുള്ളതോ പുട്ടുപൊടിയോ ഏത് വേണമെങ്കിൽ എടുക്കാട്ട. നമുക്കിത് നല്ല ക്രിസ്പി ആക്കി എടുക്കണം. 2 ഭാഗം മറിച്ചിട്ട് ക്രിസ്പി ആക്കി എടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ സിമ്മിൽ മാറ്റി മാറ്റി വെച്ച് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഒരു സൈഡാവുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ എല്ലാവരും അവലുകട ഉണ്ടാക്കും, പക്ഷേ ഇതുപോലെ അരിപ്പൊടിയിൽ മുക്കി ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റും നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. ഇനി നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ട് നല്ലോണം ഉരിപ്പിച്ചെടുക്കാം. അപ്പോൾ 2 ഭാഗം തിരിച്ചും മറിച്ചിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റെഡിയായി. നമുക്ക് എണ്ണയിൽ മാറ്റാം. സ്നാക്ക് ഒക്കെ റെഡിയാക്കി എടുത്തോട്ടാ. സിമ്പിളായിട്ട് അവലും ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.